السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, സീറത്തുർ റസൂൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 10 ക്ലാസുകളിലായി വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന് അവിടെയുണ്ടായിരുന്ന സാഹചര്യങ്ങളും മദീനയിൽ എത്തിയതിനു ശേഷമുള്ള മാറ്റങ്ങളും ജൂതന്മാരോട് സ്വീകരിച്ച നിലപാടുകളും തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ജൂതന്മാരിൽ നിന്ന് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഫലമായി അവരോട് സ്വീകരിച്ച ജൂതന്മാരിലെ 3 ഗോത്രങ്ങളോട്, ബനു നദീർ, ബനു ഖൈനുഖ, ബനു ഖുറൈള എന്നീ ഗോത്രങ്ങളോടും അവർ താമസിച്ച പ്രദേശങ്ങളോടും സ്വീകരിച്ച നിലപാടുകളുടെ ഭാഗമായാണ് ഈ 3 ഗോത്രക്കാർക്കെതിരിൽ ഉണ്ടായ യുദ്ധങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ നാം വിശദീകരിച്ചത്. എന്നാൽ ചരിത്ര കാലങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് മുമ്പ് ഉണ്ടായ പല സംഭവങ്ങളും മദീനയിൽ ഉണ്ടായിട്ടുണ്ട്. ആ പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന നിലക്കാണ് കാലത്തിന്റെ പരിഗണന നോക്കാതെ ഖൈബർ യുദ്ധവും വരെയുള്ള ജൂതന്മാരോടുള്ള നിലപാടുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അല്പം പിറകോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്, അതായത് മദീനയിൽ എത്തിയ ഉടനെയുള്ള മറ്റു ചില കാര്യങ്ങളിലേക്ക്. അതിൽ ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ ഒരു കാര്യം, ബാങ്ക് ഇസ്ലാമികമായി നിയമമാക്കപ്പെട്ട സംഭവമാണ്. നേരത്തെ ബാങ്കിന്റെ പ്രത്യേകതകളും സവിശേഷതകളും അതിന്റെ ആദാബുകളും മറ്റും ഈ വഴിവിളക്കിൽ തന്നെയുള്ള സുന്നത്തുർ റസൂൽ എന്ന പരിപാടിയിൽ വിശദീകരിച്ച് പോയതാണ്. അതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അദാൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നാണ്. മുസ്ലിങ്ങളുള്ള നാട്ടിൽ ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്. ഒരു പ്രദേശത്ത് മുസ്ലിങ്ങളുണ്ടോ എന്നതിന്റെ അടയാളമായി ഗണിക്കപ്പെടുന്ന കാര്യം കൂടിയാണ് അദാൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർക്കാരോടും എന്ന് മാത്രമല്ല, യുദ്ധത്തിന് ഒരു പ്രദേശത്തെത്തുമ്പോൾ സ്വീകരിച്ച നിലപാടുകൾ നേരത്തെ ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നാം സൂചിപ്പിച്ചിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രദേശത്തെത്തി, അവിടെ താമസിച്ച് ബാങ്ക് കേൾക്കുന്നില്ല എങ്കിൽ മാത്രമാണ് ആ പ്രദേശത്തുകാരോട് യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടെ യുദ്ധം നടത്തുകയും ചെയ്തിരുന്നില്ല എന്നത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് അദാനുണ്ടെങ്കിൽ അവിടെ യുദ്ധം നടത്താൻ പാടില്ല, കാരണം അവിടെ മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നബി ബാങ്ക് കേട്ടാൽ ആ പ്രദേശത്ത് യുദ്ധം നടത്താറുണ്ടായിരുന്നില്ല എന്ന കാര്യം. അദാൻ എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ് എന്ന് പറയാൻ കാരണം ഇമാം ഖുർത്തുബി പറഞ്ഞതായി ഹാഫിദ് ഇബ്നു കസീർ ഫതഹുൽ ബാരിയിൽ 2:277 ഉദ്ധരിച്ച വാചകത്തിൽ നിന്ന് ഇങ്ങനെ കാണാം. അദാൻ എന്ന് പറയുന്നത് അത് വളരെ ചുരുങ്ങിയ പദങ്ങളാണെങ്കിലും ഇസ്ലാമിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം അദാൻ ആരംഭിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന അക്ബരിയത്ത് പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹുവാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട്. അത് അള്ളാഹു ഉണ്ട് എന്നതിനെയും അള്ളാഹുവിന്റെ പൂർണ്ണതയെയും സൂചിപ്പിക്കുന്ന വാചകമാണ്. അത് 2 പ്രാവശ്യം ആവർത്തിക്കുകയും അള്ളാഹുവിന് പങ്കുകാരില്ല എന്ന കാര്യം ആവർത്തിച്ച്, അതായത് കലിമത്ത് ഷഹാദ, തൗഹീദിന്റെ കലിമത്ത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പിന്നീട്
الله سبحانه وتعالى തന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിയോഗിക്കുന്ന പ്രവാചകത്വത്തെ സംബന്ധിച്ച് റിസാലത്തിനെ സംബന്ധിച്ച് മുഹമ്മദ് നബിയുടെ റിസാലത്തിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു ആ റിസാലത്തിനു ശേഷം ഉണ്ടാകേണ്ടുന്ന ഏറ്റവും സവിശേഷമായ കാര്യം അതായത് നമസ്കാരത്തെ സംബന്ധിച്ച് പറയുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു പിന്നീട് വിജയത്തിലേക്ക് ക്ഷണിക്കുന്നു വിജയം എന്ന് പറയുന്നത് ശാശ്വതമായ ശേഷിപ്പാണ് അത് പരലോകത്തുണ്ടാകുന്ന സ്വർഗീയ ജീവിതമാണ് അതോടൊപ്പം അതിൽ പരലോകത്തെ സംബന്ധിച്ചുള്ള സൂചനയും കാണാവുന്നതാണ് പിന്നീട് തുടങ്ങിയ വാചകം ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടി അവസാനം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഇതാണ് ബാങ്കിനെ സംബന്ധിച്ച് ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇസ്ലാമിന്റെ അഖീദയുടെ സർവ വശങ്ങളെ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടാണ് ഇത് ഇസ്ലാമിന്റെ ഷായറുകളിൽപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഇനി എപ്പോഴാണ് അദാൻ ആരംഭിച്ചത് മക്കയിൽ അതുണ്ടായിരുന്നില്ല കാരണം മക്കയിൽ പരസ്യമായ സംഘടിതമായ നമസ്കാരവും ഉണ്ടായിരുന്നില്ല ഹിജറയുടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് അത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചതനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫതഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനിയും മറ്റും ഉദ്ധരിച്ചതുപോലെ ഹിജറയുടെ ഒന്നാം വർഷം അതായത് മദീനയിലെത്തിയ ഒന്നാം വർഷമാണ് ബാങ്ക് അദാൻ നിയമമാക്കപ്പെടുന്നത് എന്ന് കാണാം ഇമാം ബുഖാരി തന്റെ സഹീഹിലും അതുപോലെ തന്നെ മുസ്ലിം തന്റെ സഹീഹിലും രേഖപ്പെടുത്തിയിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസിൽ മുസ്ലിങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവർ നമസ്കാരത്തിന് സമയം നിശ്ചയിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യാറുണ്ടായിരുന്നു നമസ്കാരത്തിലേക്ക് അന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നില്ല ഒരു ദിവസം ഈ കാര്യത്തെക്കുറിച്ച് മുസ്ലിങ്ങൾ സംസാരിക്കുകയും അവരിൽ ഒരാൾ നമുക്ക് ജൂതന്മാരെ പോലെ ഒരു നാക്കൂസ് മണി ബെല്ലടിക്കാനുള്ള ഒരു സംവിധാനം അത് ഏർപ്പെടുത്താം ഉണ്ടാക്കാം എന്ന് അവർ ചർച്ച ചെയ്തു മറ്റു ചില ആളുകൾ ജൂതന്മാർ ഉപയോഗിക്കുന്ന ബൂക്ക് ഉപയോഗിക്കാം എന്നും അഭിപ്രായപ്പെടുകയുണ്ടായി അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ നമസ്കാരത്തിനായി ഒരുമിച്ച് കൂട്ടുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തി അപ്പോൾ നബിയോട് പറയപ്പെട്ടു ഒരു നമസ്കാരത്തിന് സമയമാകുമ്പോൾ ഒരു പതാക ഉയർത്തുക അത് കണ്ടുകൊണ്ട് ആളുകൾ നമസ്കാരത്തിന് വരും പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അത്ര ഇഷ്ടമായില്ല അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അൻസാരിയായ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നത് അദ്ദേഹം ഉറങ്ങുകയായിരുന്നു ഉറക്കത്തിനിടയിൽ രാത്രിയിൽ അദ്ദേഹത്തിനടുക്കൽ ഒരാൾ വന്നു വന്ന ആൾ രണ്ട് പച്ച വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മണിയുണ്ട് അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു വന്ന ആളോട് ചോദിച്ചു താങ്കളുടെ കയ്യിലുള്ള ഈ നാക്കൂസ് അത് വിൽക്കുമോ അപ്പോൾ അയാൾ ചോദിച്ചു നിനക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് ഇതുപയോഗിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനാണ് അപ്പോഴീ ആഗതൻ പറഞ്ഞു നിനക്ക് ഞാൻ ഇതിനേക്കാൾ ഹൈറായ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ അതെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബാങ്കിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഹദീസിൽ ഉള്ളത് എന്നിട്ട് അല്പം അകലേക്ക് മാറി നിന്ന് കൊണ്ടു പറഞ്ഞു നീ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കുകയാണെങ്കിൽ ഇതേ വാചകങ്ങൾ ഇന്ന രീതിയിൽ പറയുക അങ്ങനെ ഇഖാമത്തിന്റെ വാചകങ്ങളും പഠിപ്പിച്ചു കൊടുത്തു നേരം വെളുത്തപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയിച്ചു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തീർച്ചയായും നീ കണ്ടത് സത്യത്തിന്റെ സ്വപ്നമാണ് അതുകൊണ്ട് ഈ വാചകങ്ങൾ നീ ബിലാലിൽ നിന്ന് കേൾപ്പിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ബിലാൽ ബാങ്ക് കൊടുക്കട്ടെ കാരണം അവൻ നിന്നേക്കാൾ ഉയർന്ന ശബ്ദമുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതനുസരിച്ച് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലുകയും ഈ വാചകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുകയും ചെയ്തു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അദാൻ കേട്ടുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് തന്റെ വസ്ത്രങ്ങൾ വലിച്ചു തട്ടം വലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നുകൊണ്ട് പറഞ്ഞു അയാൾ കണ്ടതുപോലെ ഞാനും സ്വപ്നം കണ്ടിരിക്കുന്നു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫലില്ലാഹിൽ ഹംദ് അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും അപ്പോൾ ഇവിടെ ബാങ്ക്
ഒരു സ്വപ്നത്തിലൂടെ സ്വപ്ന ദർശനത്തിലൂടെ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് കണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും നബി അത് അംഗീകരിക്കുകയും അത് അദാനായി ഉപയോഗിക്കാൻ വേണ്ടി വിളംബരം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു എന്നതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്താ സൗതൻ മിൻക, നിന്നേക്കാൾ ഉയർന്ന ശബ്ദമുള്ളവനാണ് അദ്ദേഹം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതില്ലെന്ന്, ശബ്ദം ഉയർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ശബ്ദം ഉള്ള ആളാണ് ബാങ്ക് വിളിക്കേണ്ടത് എന്ന് കാണാം. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ എത്ര മുഅദ്ദിനുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എത്ര മുഅദ്ദിനുകൾ ഉണ്ടായിരുന്നു എന്നാണ് പരിശോധിക്കേണ്ടത്. ഹദീസുകളിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 മുഅദ്ദിനുകൾ ഉണ്ടായിരുന്നു. 2 പേർ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു എന്നീ രണ്ട് ആളുകൾ മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുകളായിരുന്നു. അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കയിലെ മുഅദ്ദിനായിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ സഅദുൽ ഖറൽ എന്ന് പറയുന്ന സഅദ് ഇബ്നു ആയിദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഖുബ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു എന്നും ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഈ സഅദുൽ ഖറൽ എന്ന് പറയുന്ന സഅദ് ഇബ്നു ആയിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു തരം മരത്തിന്റെ തോല് വിൽക്കുന്ന ആളായിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് സഅദുൽ ഖറൽ എന്ന് പേര് പറയപ്പെട്ടത് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് പകരം ഈ സഅദുൽ ഖറൽ ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നു എന്നും, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മാറിയപ്പോൾ ഖുബാ പള്ളിയിലെ മുഅദ്ദിനായിരുന്ന സഅദുൽ ഖറൽ മദീനയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പകരം മുഅദ്ദിനായി എന്നും ഇമാം തഹാവി അദ്ദേഹത്തിന്റെ ഷർഹു മുസ്കിലിൽ ആഥാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അതേപോലെ ഖുബാ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു സഅദ് ഇബ്നു ഖറൽ എന്നത് ഇമാം നവവിയും സഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശദീകരണത്തിൽ സൂചിപ്പിച്ചത് നമുക്ക് കാണാം. ഇതാണ് ഇസ്ലാമിന്റെ ശൈറത്തായ ബാങ്കുമായി ബന്ധപ്പെട്ട ചരിത്ര വിഷയങ്ങൾ, അതിന്റെ അഹ്കാമുകൾ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ സുന്നത്ത് പിൻപറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ